ഞാൻ എന്തെയ്യാ പവനിക്ക് ഇതേയുള്ളൂ, വെറുതെ വാങ്ങാനുള്ള പൈസ ഇല്ലത്. തമാശക്ക് വേണ്ടിട്ട് പറ്റേക്കാം. ഞാൻ പറയണ പെൺകുട്ടി ആയിരിക്കും, നീ എന്ത് പറയണു? ഞാൻ പറയണു ആൺകുട്ടി. അപ്പൊ ഓക്കെ, സുമയ ചേച്ചി സുമയ്ക്ക് ഒരു രസം പോകുന്നു. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നതേ പുതിയ കുറേ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. നാത്തുവിനെ പ്രസവിക്കാനും വേണ്ടിയിട്ട് അഡ്മിറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പോകണം. അതിനു മുമ്പ് നമ്മുടെ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണെന്നുള്ളത് കാണിക്കാട്ടോ. അതായത് ഞാനിപ്പോൾ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് ആക്ച്വലി. പിന്നെ എനിക്ക് കിട്ടുമൊന്നുമില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന ഒന്ന് രണ്ട് മൂന്ന് പേർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിലേക്ക് ബ്രൊക്കോളി ഉണ്ടായിരുന്നു, അത് ഒരെണ്ണത്തിൻ്റെ പാതിയാണ് എടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പിങ്ക് സോൾട്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രൊക്കോളിക്ക് നമുക്ക് ഓവർ വേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുന്ന പോലെ ആയാലും മതി. പക്ഷെ കുറച്ച് ടേസ്റ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്നോട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് മുട്ട, നാടൻ മുട്ടയാണ് ഇത്, പുഴുങ്ങാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് സാലഡ് പോലെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ മുട്ട ഇൻക്ലൂഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യിക്കാനും വേണ്ടിയിട്ട് പറ്റും. അതിൽ മഞ്ഞ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, മഞ്ഞയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ മുട്ട. അപ്പോൾ മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നോക്കുക ഒരു റെസിപ്പി റെഡിയായത്. ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാന്നുള്ളൊരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ അല്ല, നാഷ്ട കഴിക്കാന്നുള്ളതല്ല, ഇത് മാത്രം കഴിക്കാന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ഹെൽത്തി ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമുള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് വന്നിട്ട് കുറച്ച് ചെറുവയറില്ലേ അത് മുളപ്പിക്കാനും വേണ്ടി വെച്ചിട്ട് ഇതുപോലെ ഒരു ഷോളിൽ വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് ഏറ്റവും ലാസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. ഒരു 7 ദിവസമൊക്കെ പ്രായമാവുന്ന ആ ഒരു ചെറുപയർ മുളപ്പിച്ചത് കഴിക്കാനായിരിക്കും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവം. പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എനിക്ക് മാത്രം ഉണ്ടാക്കിയതാണെങ്കിലും നമ്മുടെ മക്കൾ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു കാൽ ഭാഗമായിരിക്കും നമുക്ക് കിട്ടുന്നത്, എങ്കിലും അത് മതിയാവും. അപ്പോൾ ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വയറുറയ്ക്കാനുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം ആവശ്യക്കാർ കൂടുന്നുണ്ടോ അത്രത്തോളം പെട്ടെന്ന് ഞാൻ ഇടാം കേട്ടോ. ക്ലാസ്സിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓണത്തിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മാസത്തെ കിറ്റ് ഓണം കിറ്റാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന. ആ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വാങ്ങിയിട്ട് 2 ദിവസമായി, പക്ഷേ എനിക്ക് പാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുറകിൽ ഈ കാണുന്ന സാധനങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക ആവശ്യക്കാർക്ക് അവർ ഇട്ട ഡ്രസ്സുകൾ, അവരെ കല്യാണ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ നല്ലത് കേട്ടോ, അങ്ങനത്തെ ഡ്രസ്സുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലേക്ക് കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറവാണ് പക്ഷേ എങ്കിൽ പോലും അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി സ്വരുക്കൂട്ടിയിട്ട് നമ്മൾ നേരിട്ട് വയനാട്ടിലേക്ക് പോയിട്ട് അവിടെ ആവശ്യക്കാർക്ക് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് അവശ്യ സാധനങ്ങളായിട്ടുള്ള പാത്രങ്ങളും വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കിറ്റിൽ നമ്മൾ ഇപ്രാവശ്യം മാവ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓണത്തിന് എന്നല്ല ആക്ച്വലി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അഡീഷണൽ സാധനങ്ങളും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റുള്ള ഗൈസ്, ഭയങ്കര വെയിറ്റ് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ. ഒന്നെടുത്തരോ?
അപ്പൊ മുമ്പൊക്കെ ഇതെല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്ക് 2-3 ദിവസം ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം തൊട്ടിട്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഓഫീസ് വർക്കിനും വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റാഫിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അവരാണ് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതും മെസ്സേജുകളൊക്കെ നോക്കുന്നതും ഒക്കെ. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് ഞാൻ സൂപ്പർ വുമൺ ഒന്നുമല്ലല്ലോ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. പിന്നെ ദേ നമ്മുടെ ഇച്ചിലുമണിയും കൂടെ നമ്മുടെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ഒന്നിച്ച് ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ചിലതൊക്കെ വലിച്ചിടും, പിന്നെ അപ്പുറത്തെ വെള്ളത്തിൽ പോയി കളിക്കുക, അങ്ങനെ മൊത്തത്തിൽ അലമ്പായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ സംസാരിക്കുന്നത് കട്ട് ചെയ്യാതെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ 50 കിറ്റാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. ഒന്നിച്ചെല്ലാം കൂടെ നമുക്ക് ഇവിടെ വെക്കാനും എല്ലാം അറേഞ്ച് ചെയ്യാനും പറ്റൂല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഭാഗമായിട്ട് 50 കിറ്റ്. പിന്നെ അങ്ങോട്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവർ ചിലപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരും കൂടെ അവരുടെ വകയായിട്ട് എന്തെങ്കിലും തരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കും. അപ്പോൾ വീണ്ടും കിറ്റുകളുടെ എണ്ണം കൂട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അത്രയും നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് സ്വയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. കോൾ ചെയ്യരുത് പ്ലീസ്, ഇക്കാനിക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് മെസ്സേജ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഓൺലൈനിൽ കുറച്ചും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടി കളിയാക്കാണ് ജോസ്റ്റോക്കിന് ശേഷം ഈ ഷോളേ ഉള്ളു. ഞാൻ എന്തേ പവനിക്ക് ഇതേ ഉള്ളു, എടുത്ത് വാങ്ങാനുള്ള പൈസ ഇല്ലേ. നോർമലി ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ അധികം കാണിക്കാറില്ല. മാസത്തിൽ 2-3 പ്രാവശ്യം ചെയ്യുകയാണ്. ഇതിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നതെങ്കിലും ചിലരെങ്കിലും കമൻറ്റ് ചെയ്യും, നീ നാട്ടുകാരെ കാണിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു വീഡിയോ ഇട്ടാൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 40,000 രൂപ തൊട്ട് 50,000 രൂപ വരെയാണ്. ഈ ഒരു വീഡിയോയിൽ നിന്നും ഒരിക്കലും നമുക്ക് 40,000 രൂപയോ 50,000 രൂപയോ കിട്ടൂല. ഏറിപ്പോയാലും 3,000 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് ഏണിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങളിൽ അടുത്ത് താമസിക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടുകാർക്ക് അവർക്ക് ഓണത്തിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രയാസം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് അവർക്ക് ആഘോഷിക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വരും. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക കൂലി കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അവനവൻ്റെ അടുത്തുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട്. കാരണം നമുക്ക് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പരിഗണിക്കുക. നമ്മൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള കണ്ടൻറ്റ് ഇടാൻ തന്നെ ഇപ്പോൾ സമയമില്ലാത്തൊരു ടൈമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിതും കൂടെ ചെയ്യുന്നത്. അപ്പോൾ വിഷമിപ്പിക്കാനും വേണ്ടിയിട്ട് കമൻറ്റ് ഇടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, അത്രയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മനസാക്ഷി കുറച്ചെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അതെ, ഇനിയിപ്പോൾ ഈ കവറുകളൊക്കെ പിരിച്ചതിന് ശേഷം ഓരോന്നും കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ കുറച്ച് പണികൾ ഞാനും ബാക്കിയുള്ള പണികൾ നമ്മുടെ അവൾക്കും കൂടെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ലീവ് എടുക്കട്ടെ അമ്മ. അത് പറ്റൂല, പക്ഷെ എനിക്ക് ഒന്നും നടക്കൂല. എന്റെ സ്വത്തുമാനിയല്ലേ, എനിക്ക് വീഡിയോ എടുത്തു തന്നാൽ ഞാൻ ഇന്ന് ഒരു ഐസ്ക്രീം വാങ്ങി തരാം, അല്ലെങ്കിൽ ഞാൻ കഴിക്കും. ഇതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണത്. ഇല്ല കേസ്, അവൾ തന്നെ എടുക്കും ഫോണ്, അവൾ തന്നെ ബില്ല് ചെയ്യും, എന്നിട്ട് അവൾ ഒറ്റിച്ചിരുന്ന് കഴിക്കും. ചെലപ്പോ എനിക്ക് അതാ അവിടെ ചെരുപ്പ് കൊണ്ട് ആറാട്ട് പിന്നെ ഇന്ന് ആക്ച്വലി ഈ പണി കഴിഞ്ഞിട്ട് എനിക്കിപ്പോ കുട്ടു 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 കിട്ടുന്ന ഓടണം. എങ്ങടാന്ന് അറിയുമോ? അല്ല, ഈ പണി കഴിഞ്ഞതും ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ഓടണം. എന്താന്ന് വെച്ചാൽ ഇത് മാത്രം നോക്കിയാൽ പോരല്ലോ, നമ്മുടെ കുടുംബക്കാരെയും കൂടെ നോക്കല്ലേ. നാത്തൂന് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റാണ്. ആ, എനിക്ക് ലീവ്. അല്ലോ, എങ്ങനെ മുങ്ങാന്ന് അത് കാത്തിരിക്കുന്ന ഒരു സാധനം പ്രസവിച്ചിട്ട് ലീവ് എടുക്കും. ഒരു ലീവും ഇല്ല. അതാ പ്രസവിക്കാൻ പോവല്ലേ? പ്രസവിക്കാൻ പോവാൻ എന്റെ ആന്റി പ്രസവിക്കാൻ പോവല്ലേ? ഞാൻ പോയി സപ്പോർട്ട് കാണിക്കണ്ടേ? അവിടെ പോയി കാല് തടവി കൊടുക്കോ, ഇടുപ്പ് തടവി കൊടുക്കോ. അതെ, അതിന് ഞാനും ഇങ്ങോട്ട് പ്രസവിക്കണം. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ എല്ലാം പാക്കിംഗ്. അയ്യോ, എന്തോ പൊട്ടിക്കണം.
ചായപ്പൊടിയാണ് ചായപ്പൊടിയാണ്. ഏത് പൊട്ടിക്കുന്ന നോക്ക സമയത്ത്. ദരിദ്രം പിടിച്ച അവസ്ഥ നോക്കുക. രണ്ടിന് മറ്റേ സോക്സ് ഇല്ലാത്ത സംഭവം. അപ്പോ പായസം ഉണ്ടാക്കിയാല് എന്താക്കാനാണ്, താളിക്കാനുള്ള ഐറ്റംസ്. വിശക്കൂടെ ഇതുണ്ട്, ഏലക്ക ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരി ഉണ്ട്. ഒന്നിലും നമ്മളൊരു കുറവ് വരുത്തൂല. പച്ചക്കറി മാത്രം നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റൂല, കാരണം കേട് വരും, അത് നാശമായി പോവും. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇനി പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിയും കൂടെ ഒരു കവറിലാക്കിയിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ലോക്കലായിട്ടുള്ള നമ്മൾ മറ്റേ സ്കൂളില്ലേ, അവിടെ അന്ന് പോയ സ്കൂൾ, രണ്ട് സ്കൂളില് അവരെ പാരൻസ് തീരെ ഇല്ലാത്തവരാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഇവിടെ സംഭവിക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണ്ട. ഇതാണ് എന്റെ അവസ്ഥ. ചെറുപ്പ് കഴുകി വെച്ചാണ് കുട്ടി. ഒരു മഞ്ഞ കത്രിക ഉണ്ട്. ഇതെന്താ സാധനം, സാമ്പാർ വെക്കാനുള്ള സാമ്പാർ പൊടി ഉണ്ട്. പച്ചക്കറിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചോട്ടാ. പച്ചക്കറിക്കൊക്കെ ഇനി നല്ല വിലയിരിക്കും ഓണായി കഴിഞ്ഞാലും. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ നോമ്പിന് തുല്യാണ്, രാവിലത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങള്. സാമ്പാർ പൊടി അല്ല ബ്രേക്ക്ഫാസ്റ്റ്, സാമ്പാർ പൊടി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പോലും. പാവം ഞാൻ കൈകാലൊക്കെ വരയ്ക്കില്ല, നല്ല വിശക്കുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് സ്ലിമ്മായി കുട്ടിയായിട്ട് പോകാനുള്ള പ്ലാനാണ്. പിടിച്ചു നിന്നെ. അപ്പൊ അതൊക്കെ പോട്ടെ. ഏതായാലും ആങ്ങളുടെ ഭാര്യനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാന് ബെറ്റ് വെക്കാൻ പറഞ്ഞ വെറുതെ ഒരു തമാശക്ക് വേണ്ടിട്ട് ബെറ്റ് വെക്കാം. ഞാൻ പറയണ പെൺകുട്ടിയായിരിക്കുന്നു, നീ എന്ത് പറയണ? ഞാൻ പറയണു ആൺകുട്ടിയാണ്. അപ്പൊ ഓക്കെ, സിമയെ ചേച്ച സുമയ്ക്ക് ഒരു രസം പോണ്ട്, സിലു ചേച്ച സിലുവിനൊരു മഞ്ഞപ്പൊടി. അപ്പൊ ഞങ്ങളങ്ങനെ വെച്ച് വെച്ചിരിക്കും. അപ്പൊ എന്ത് കുട്ടിയായിരിക്കുന്നല്ലോ നമുക്ക്. എക്സ്പീരിയൻസ് കൂടിയുള്ള ആൾക്ക് അറിയില്ലേ എന്ന് നോക്കണ്ടേ. ഒന്നുമില്ല, ഇത്രയും പ്രസ്തീച്ചല്ലേ. ഇല്ല തോക്കൂല എന്നാണ് എന്റെ ഒരു നിഗമനം. പിന്നെ അമ്മി പറഞ്ഞിട്ട് ഇതിൽ കാണുന്നവര് എന്താണ് ഇപ്പൊ നമ്മുടെ ഫോളോവേഴ്സിന് എന്താ തോന്നുന്നത് വെക്കാം. അപ്പൊ ഓള് പ്രസവിക്കുമ്പോ എന്ത് കുട്ടിയായിരിക്കും, ഗസ് ചെയ്ത് കമന്റ് ചെയ്ത് പറയുക. വിജയിക്കുന്നവർക്ക് ഓരോ രസം പോലെ എന്റെ കയ്യിൽ എന്താണുള്ളത് തരുന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്, കൈകാലം ഇങ്ങനെ വറക്കിന്റെ വേഷം നെറ്റിന്റെ പോലെ. അമ്മി പറയാ, അമ്മി പറഞ്ഞു ഷഫാന്റെ പ്രസവിച്ച എന്നെ സ്കൂളിൽ നിന്ന് ഹാഫ് ഡേ വിളിക്കാൻ വരില്ലേ. ഇല്ല ഞാൻ പറയുന്നത് പെൺകുട്ടിയാണ്. ആൺകുട്ടിയായാലോ? ഇല്ല ഞാൻ പെൺകുട്ടിയാണെന്ന് പറയാം. ഞാൻ തോൽക്കട്ടെ, ആൺകുട്ടി ആവട്ടെ. എന്താ പെൺകുട്ടിക്ക് കുറവ്? പെൺകുട്ടി കുറവായിട്ടല്ല, അവർക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ രണ്ട് പെൺകുട്ടികളാവുമ്പോ. അല്ലെങ്കിൽ കുറവായിട്ടല്ല കേട്ടോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെൺകുട്ടികളാണ്. അങ്ങനെ നോക്കാനുണ്ടാവെന്ന് പറഞ്ഞിട്ടല്ല, എനിക്കറിയില്ല. എനിക്ക് ഒരു അങ്ങനെ ചായ അങ്ങനെ പാടില്ല കേട്ടോ. പക്ഷപാതിത്വം എന്താ സുമയ, പക്ഷപാതിത്വത്തെ കാണിക്കുന്നത്. അടുത്ത പോയി പറയേണ്ടി വരും. മൂന്ന് ആൺകുട്ടികളല്ല പൊട്ടി എന്റെ ഡ്രസ്സൊക്കെ ആയാ. അല്ല ആ വന്നിട്ടാ നീ, അത് വെള്ള പാന്റ് അടിപൊളി. ഗൈസ് എന്നെ എക്സാം ആയിട്ട് പഠിക്കാൻ വിടാണ്ട് ഇവിടെ ഇരുത്തിച്ചിരിക്കുന്നു. സാറ്റർഡേ ഇന്റർവ്യൂ കൊണ്ടുപോയി, സൺഡേ ഇന്റർവ്യൂ കൊണ്ടുപോയി. അമ്മ എന്റെ ആന്റി പ്രസവിക്കാൻ പോയിരിക്കും, നമ്മളൊക്കെ സപ്പോർട്ട് കാണിക്കാൻ അങ്ങോട്ട് പോകണം. പ്രസവിച്ചു കഴിഞ്ഞാൽ കാല് തടവി കൊടുക്കാൻ തന്നെ കുട്ടീനെ വേണമെങ്കിൽ തുണി വരുമ്പോ വേണം.
കത്തി വെക്കാന് എന്നെ കഴിഞ്ഞുള്ളൂ. അതോ എന്റെ ചെടി, അതോ എന്റെ കുരുമുളക് പോയി. കുരുമുളക് എന്തായാലും ഇപ്രാവശ്യം പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പണി തീർന്ന പോലെ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, എനിക്ക് ഭയങ്കര അപ്പം സങ്കടമാവും കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നു തീരുന്നില്ല, ബാക്ക് പെയിൻ വരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പണ്ട് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം മെല്ലെ റാൻകുട്ടിക്ക് എക്സാമാണ്, ഒരു 10 മിനിറ്റ് പ്ലീസ് ഒന്ന് ഷൂട്ട് ചെയ്ത് തരാമോ എന്നിട്ട് അവളെയും വിളിച്ചു. പിന്നെ ഹെൽപ്പ് ചെയ്യാനും മറ്റേ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വേഗം ഓരോന്നും മാറ്റി ഇങ്ങനെ എല്ലാം മടക്കി വെച്ചതിന് ശേഷം ഓരോന്നും കവറിലേക്ക് ഇട്ടിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. അരി മാത്രം വന്നെത്തിയിട്ടില്ല, എത്തിയതിന് ശേഷം പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ ഒരു ഓണം കിറ്റ് വിതരണം നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. നമ്മൾ ഇതിൽ മിക്ക ഐറ്റംസും നേരിട്ട് ഇവിടെ അറിയണവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോളോവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അവരുള്ളത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ പലതും ചെയ്യാനൊക്കെ പറ്റുന്നത്, അവരെ സന്തോഷവും സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നും നമ്മൾ പരിഗണിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇതുവരെ കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഇൻഷാല്ലാ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം നോക്കിയിട്ട് നമ്മൾ അയക്കാനായിട്ട് ശ്രമിക്കുക. ഈ അയക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അർഹതപ്പെട്ടവരാണോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെയും ഭക്ഷണമല്ല, എന്തായാലും കഴിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ എൻക്വയറി കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ അയക്കുന്നത്. പക്ഷേ നമ്മുടെ അച്ഛന് കറിയല്ലേ, അരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല കേട്ടോ, ഇനി കുറേ അരി കിട്ടാനുണ്ട്. അപ്പോൾ ആവുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാം, കമൻറ്റ് അല്ല മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർക്ക് വിചാരിച്ചിട്ടാണ് കുറച്ച് മാത്രം വേഗം കൊണ്ടുവന്നിട്ട് വീട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് പൊന്നരിയാണ്, വൈറ്റ് റൈസ് ആയിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനത്തെ അരിയല്ല യൂസ് ചെയ്യുന്നത് പല കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്ന് വിചാരിച്ചു മട്ടരി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർ അല്ലേ. അപ്പൊ ഏതായാലും പ്രാവശ്യം ഞാൻ മട്ടരി വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ മട്ടരിയാണ് നമ്മൾ ഇതിലേക്ക് ഫില് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ. അപ്പൊ ഓരോന്നും നമുക്ക് അതെന്തിനാ കാര്യണേ, അപ്പം കിറ്റ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ച് നമുക്ക് അറിയാതെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് അർഹതയുള്ള അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ടുന്നവരെ അവസരമായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പോലെ ഉണ്ടാവുക. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും സിലു ടോക്സ് തന്നെയാണ്. എൻ്റെ നെയിം വന്നിട്ട് സൽഹ ബീഗം എന്ന് എൻ്റെ ഒഫീഷ്യൽ നെയിമിലാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഉള്ളത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം. ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാസവും കുറച്ച് ഫാമിലിയിൽ നമ്മൾ മൊത്തത്തിലൊരു ഏറ്റെടുത്ത പോലെ ഉണ്ട്. അതായത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഭർത്താവ് ഇല്ലാത്തവർ, അങ്ങനെ എത്തിയമായ മക്കളൊക്കെ ഉള്ളവർ, അങ്ങനത്തെ ഫാമിലിക്ക് നമ്മൾ അവർ പറയാതെ ചോദിക്കാതെ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ട് അവരുടെ അഡ്രസ്സൊക്കെ ആക്കിയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം കിറ്റ് കൊടുക്കുമ്പോഴും അവർക്ക് കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. എനിക്ക് പറ്റുന്നപ്പോൾ പോവാൻ പറ്റുന്നിടത്തോളം അടുത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം അതുപോലെ ആരെങ്കിലുമൊക്കെ നന്നായിട്ട് അർഹതയുള്ള ഭർത്താവും ആരും ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ദയവേ ഇരിക്കാനെ കോൾ ചെയ്യരുത്. അത് ബുദ്ധിമുട്ടുണ്ട്, ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഇരിക്കാൻ പോണ പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഞാനായിരിക്കില്ല ചിലപ്പോൾ മിക്ക ടൈമും മെസ്സേജ് നോക്കുന്നത്, നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറഞ്ഞിട്ട് അഡ്രസ്സ് കാര്യങ്ങൾ ഇതാണെന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കും. അപ്പം ഇത്രയൊക്കെയാണ് വിവരം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പ്ലീസ് 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 ലൈക്ക് ചെയ്യാൻ മതി, ലൈക്ക് മതി, ലൈക്ക്. അപ്പോൾ ചേട്ടാ ഞാൻ വേഗം വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ, അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പോയി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഹോസ്പിറ്റൽ വിശേഷങ്ങളായിട്ട് ഇൻഷാല്ലാ നാളെ വരാം. അസ്സലാമു അലൈക്കും.